ചെറുപ്പത്തിലൊക്കെ ഈ ഒരു ചാമ്പയ്ക്ക ഒരു നെല്ലിക്ക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു ആക്രാന്തവും കൊതിയായിരുന്നു. ഇത്രയും ഉണ്ടാവില്ലല്ലോ. ഇപ്പം ഇതേ ഒരു അബദ്ധം പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നാട്ടിൽ പോയി വന്നതേ ഉള്ളൂ. അപ്പോഴത്തേനും ഇതേ മൂക്കാരായിട്ട് നിന്നിരുന്ന എല്ലാം പഴുത്ത് ഇതേ താഴെ എത്തിയിരിക്കുന്നു. ആ ഒരു നിരാശയിൽ ഞങ്ങൾ ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. എന്നാലും ആവശ്യത്തിനുള്ളതൊക്കെ അതിൻ്റെ മേളിലുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ താഴെയാണ് കിണർ വന്നേക്കുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് ഇത് എടുത്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ കിടന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലിക്വിഡ് വലയൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാൽ പോലും ആ ഒരു ലിക്വിഡ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവില്ലേ. അപ്പം നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്യേണ്ട ഒരു പ്രോസസ്സും കൂടിയുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ചുമ്മാ എടുത്ത് കളിച്ചോണ്ടതായിട്ട് നിൽക്കുന്നത്. ഇത്രയും മേളിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഓ ഈ താഴെ കിടക്കുന്നത് തിന്നണതിന് പകരം മേളിൽ നിന്ന് തന്നെ ഒന്ന് പറിച്ച് തിന്നാലോ. ഇതേ കണ്ടോ, കിണറിൻ്റെ ഉള്ളിലാണെങ്കിലും ഇതേ ആ കാണുന്ന ഇല കുറേ പേർക്കെങ്കിലും ഓർമ്മയുണ്ടായിരിക്കും. നമ്മളിങ്ങനെ അത് പൊട്ടിച്ച് കയ്യിൽ മറിച്ച് വെച്ചിട്ട് ഒരൊറ്റ അടി അടിച്ചു കഴിഞ്ഞാൽ നല്ല വൈറ്റ് കളറിൽ ഒരു ഒരു മൈലാഞ്ചൊക്കെ ഇടുകയെന്ന് നമ്മൾ പറയും. കളർ വൈറ്റ് ആയിരിക്കും, പക്ഷെ നല്ല രസമായിരിക്കും. അപ്പോൾ ഇനിയാണ് എൻ്റെ അക്രമങ്ങൾ തുടങ്ങാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ മേളിൽ കയറിയിട്ട് അതെ ആ ചാമ്പയ്ക്ക ലൈവായിട്ട് കടിച്ചു തന്നെ. വേറെന്താ, വെറും കുന്തളിപ്പ്. പിന്നെ ഇതെങ്ങാനും എൻ്റെ വീട്ടിൽ നിന്ന് എങ്ങാനും ആയിരുന്നിരിക്കണം എന്നാൽ എൻ്റെ അമ്മ ഓലമടലിനിട്ടിട്ട് എന്നെ തല്ലി ഓടിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഇവിടെ കുറച്ചും കൂടി ധൈര്യം കാണും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രില്ലിട്ടേക്കുമല്ലേ കിണറിൻ്റെ മേളിൽ. അപ്പോൾ എന്തായാലും അതി തട്ടി ഞാൻ അവിടെ നിന്നോളും എങ്ങാനും വീഴുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇങ്ങനെയൊക്കെ കടിച്ചു തിന്നുമ്പോൾ ഭയങ്കര വേറൊരു ഫീലാട്ടോ. പിന്നെ ഇതും കണ്ടേച്ച് നാളെ ആരും പോയി ഇങ്ങനെയൊന്നും കയറാനും ചാടാനും ഒന്നും നിൽക്കണ്ട കേട്ടോ. കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. കാരണം ഒരു നിമിഷത്തെ ഒരു ഇത് മതി എന്തെങ്കിലും ഒന്നതായിട്ട് പറ്റാൻ. ചില സമയത്തൊക്കെ എൻ്റെ ബുദ്ധിയില്ലായ്മ കാരണം ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യും. കുറച്ച് കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നും, ഷോ എന്തെങ്കിലും അപ്പോൾ പറ്റിയിരുന്നെങ്കിലോ എന്ന്. അതുകൊണ്ട് നിങ്ങളെപ്പോഴും സൂക്ഷിക്കുക. പിന്നെ ഈ ഭയമല്ല ജാഗ്രതയെ വേണ്ടെന്നൊക്കെ പറയാൻ നല്ലതാണ്, പക്ഷെ കുറച്ചൊരു ഭയം ഉള്ളത് നല്ലതാണ്.